evening, friends. Welcome to a refreshing episode of your favorite show, Southern Spice. Right, as usual, spicy updates. Adhe. അപ്പൊ നിങ്ങൾ മൂവി റിവ്യൂസും ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഒരുപാട് പ്രൈസസ് നിങ്ങളെ കാത്തിവിടിയിരിപ്പുണ്ട്. അതെ, എല്ലാ കോളേജിനും ഗിഫ്റ്റ്സ് ഉണ്ട്. നമ്മൾ യൂഷ്വലി പറയുന്നതാണ്, എന്നാലും ഇംപ്രഷൻ ചെയ്യാം. ടൈലർ ഷർട്സ് ആൻഡ് ട്രൗസേഴ്സ്, കമീല ബുട്ടിക്, കലിസ്തി ഫാഷൻ ബുട്ടിക് ഇൻ ആലപ്പി ആൻഡ് കുഷൻ, ആൻഡ് മിർ ഹോട്ടൽസ് ആൻഡ് റിസോർട്സ് പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഡേ സ്റ്റേ അറ്റ് കായലോരം റിസോർട്സ് ആലപ്പി. യെസ്, ഈ ലാസ്റ്റ് പറഞ്ഞത് ബെസ്റ്റ് കോളനി. എന്നാലും എല്ലാവരും വിളിക്കുക, പ്രൈസ് എല്ലാവർക്കും തന്നെ ഉണ്ട്. അതെ, ഫുൾ ആവേശത്തോടെ എക്സൈറ്റ്മെന്റോട് കൂടി വിളിക്കുന്ന കോളർ ആയിരിക്കും ബെസ്റ്റ് കോളർ. റൈറ്റ്, യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ആവേശത്തോടുകൂടി നമുക്ക് തുടങ്ങാം. ഞാൻ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കേട്ടത് നമ്മുടെ സൂര്യ സൂര്യ ആൻഡ് ലിംഗസ്വാമി രണ്ടുപേരും സേന്ത് തിരുപ്പി ഒരു മൂവി പണ്ടാങ്ങൻ കേൾവിപ്പെട്ടെ. അത് മൂവിയുടെ പേര് എന്നും തരുമ്പോ എന്താണ്? റൗഡി. റൗഡി ആദ്യമായിട്ടാണ് റൗഡി എന്ന പേര് ഇത്രയും സന്തോഷത്തോടെ നമ്മൾ പറയുന്നത്. അപ്പോ ഇപ്പൊ ഒരു ട്രെൻഡായി പറ്റത്തില്ലല്ലോ, കാസ്റ്റ് ചെയ്യുന്ന സൂര്യയല്ലേ. അപ്പൊ പിന്നെ നമുക്ക് റൗഡിയോടും ഒരു സ്നേഹത്തോടു കൂടി വേണം പറയാം. തീർച്ചയായിട്ടും. ആരാണ് ഒപ്പം റൊമാൻസ് ചെയ്യുന്നതെന്നറിയോ? നോ ഐഡിയ. കാരണം ആര് നിന്നാലും നമുക്ക് സന്തോഷം. ബാക്കി എനിക്ക് മനസ്സിലായി. ആര് നിന്നാലും നമുക്ക് വേണ്ട ഫോക്കസ് ആരാണെന്ന് പറയാം. സമന്തയാണ് കൂടെ. സമന്ത ആൻഡ് സൂര്യ ഒരുമിച്ച് വരുന്ന ഒരു മൂവിയാണ്. മ്യൂസിക് ഇസ് ബൈ യുവൻ ശങ്കർ രാജ. ഓ, ദെൻ സോങ്സിന്റെ കാര്യത്തിൽ നമുക്കൊന്നും ഒരു പറയേണ്ട ആവശ്യമില്ല. ബിഫോർ മൂവി റിലീസ് ഇറ്റ്സെൽഫ് എന്തായാലും സോങ്സ് ഒരു ഹിറ്റ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചറിയാം. ഉറപ്പിച്ചു പറയാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, വെൽക്കം ടു സദേൺ സ്പൈ. ചന്ദ്രൻ, മീരെ ഒരു പ്രാവശ്യം തിരക്കിയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം. ചന്ദ്രൻ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു വെക്കുന്നുണ്ട്. ആ കക്ഷിയാണോ ഈ കക്ഷി? അതെ അതെ. കാരണം ഞാൻ അന്ന് ഒറ്റയ്ക്ക് ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചു മീരെ എവിടെ പോയി എന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു ഹായ് ഞാൻ തരുന്നു സ്പെഷ്യൽ ആയിട്ട് ചന്ദ്രൻ ഭായിക്ക് വേണ്ടി. പക്ഷെ എന്റെ ഓർമ്മ സമ്മതിക്കണല്ലേ, എപ്പോ ഒന്ന് അടിക്കും ഞാൻ. അല്ല, എന്നോട് തന്നെ. എന്ത് ചെയ്യുന്നു ചന്ദ്രൻ? ഇലക്ട്രിക്കൽ വർക്ക്. മൂവീസ് ഒക്കെ കണ്ടോ ഈ ഓണം നാളുകളിൽ? കണ്ടോ? കണ്ടെന്നോ ഇല്ലെന്നോ? ഈ ഓണം വെക്കേഷനൊക്കെ മൂവീസ് ഒക്കെ കണ്ടായിരുന്നോ? ഓണത്തിന് മൂവി ശൃംഗാരവേലം കണ്ടു. ഇഷ്ടപ്പെട്ടോ? എങ്ങനെ, ഓണത്തിന്റെ അന്നാണോ പോയത്? ഫ്രണ്ട്സിന്റെ ഒപ്പം ഓണത്തിന്റെ അന്ന് പോയതാണോ? അപ്പൊ നല്ല തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. നമ്മള് തല്ലൊക്കെ കൂടിയാണോ കേറിയത്? ചിരിയിലൂടെ എല്ലാം വ്യക്തമായി. എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത് ഞങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞത് എന്റെ ഓർമ്മയെ സമ്മതിക്കണം എന്നൊക്കെ ഞാനിവിടെ പറഞ്ഞത്. അതെ, സുഖമല്ലേ? സുഖമല്ലേ? നമ്മൾ ഈ മൂവീസിന്റെ അപ്ഡേറ്റ്സ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ലേറ്റസ്റ്റ് ഏതാണ് കാണാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈ ശൃംഗാരവേലയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടില്ലേ? എത്ര മനോഹരമായി സത്യം പറഞ്ഞു. എന്തുകൊണ്ട് താങ്കൾ പ്ലാൻ ചെയ്യുന്നില്ല? അടുത്ത മൂവി ജില്ല. മോഹൻലാൽ ലാലേട്ടന്റെ മൂവി കാണാനാണോ? ഇനി ലാലേട്ടന്റെ മൂവിയെ കാണുള്ളൂ തീരുമാനിച്ചേക്കാണ്. അപ്പൊ ഒരു മൂവി വരുന്നുണ്ട്, കൂതറാന്നാണ് പറഞ്ഞ മൂവി വരുന്നുണ്ട്. കൂതറ മൂവിയുടെ പേരാണ്. കൂതറ എന്ന് പറയുന്ന ലാലേട്ടന്റെ അപ്കമിങ് മൂവിയാണ്. അത് മൾട്ടി സ്റ്റാർ ആണ്. ലാലേട്ടൻ, ഭരത് കുറെ പേരുണ്ട്. അതുപോലെ ഒരുപാട് മൂവീസ് വരുന്നുണ്ട്. അതെ, ദൃശ്യം ദൃശ്യം വരുന്നുണ്ട്, ജില്ല വരുന്നുണ്ട്. അതെ. അപ്പൊ മൈത്രി വരുന്നുണ്ട് പുനീത് രാജ്കുമാറിന്റെ കൂടെ. അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരുന്നില്ല. അതെ, ലാലേട്ടന്റെ ലാലേട്ടനും വിജയം കൂടെ ഒന്നിക്കുന്ന ജില്ല. അത് കണ്ടില്ല. അത് ശരി. അപ്പൊ ബാക്കിയൊന്നും കാണത്തില്ലല്ലോ. അല്ല, ലിസ്റ്റിൽ ആദ്യം ഇട്ട പേര് അതാണെന്ന് തോന്നുന്നല്ലേ. എല്ലാം കാണണം. ഹലോ, കേട്ടോ? ഓക്കെ ചേട്ടാ, അപ്പൊ നല്ലൊരു സോങ് പ്ലേ ചെയ്താലോ? ചെയ്യാം. ചേട്ടന് വേണ്ടിട്ടായിരിക്കും. എല്ലാവർക്കും വേണ്ടിട്ട്. ഇനി വീണ്ടും ബാക്ക് ടു അവർ ന്യൂസ് അപ്ഡേറ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ മലയാളത്തിലോട്ടൊന്ന് കടക്കാം അല്ലേ. വൈ നോട്ട്. പൃഥ്വിരാജും ജീതു ജോസഫും കൂടെ
ഒന്നിക്കുന്ന രണ്ട് മൂവീസ്, ഒരു മൂവി അല്ല രണ്ട് മൂവീസ് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഷൂട്ടൊക്കെ നെക്സ്റ്റ് ഇയറേ ഉള്ളൂ. കാരണം ഇപ്പൊ ദൃശ്യം എന്നും പറഞ്ഞ് ലാലേട്ടന്റെ ഒരു മൂവിയുടെ ഷൂട്ടും കാര്യങ്ങളുമായിട്ട് പുള്ളി ഇപ്പം കുറച്ച് ബിസിയാണ്. മെമ്മറീസിന്റെ ഒരു വൻ സക്സസ് ആയിരുന്നു, സൂപ്പർ സക്സസ്ഫുൾ മൂവി. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു ഒത്തുചേരൽ ഭയങ്കര ഒരു സക്സസ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഈ വരും കാലങ്ങളിലുള്ള പിന്നെ അതിനകത്ത് ഇതിനകത്ത് ഒരു എന്ന് വെച്ചാൽ ഒരു റിവെഞ്ച് ഡ്രാമ, പിന്നെ അതുപോലെ തന്നെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് ഇതിന്റെ. ഈ സ്റ്റോറീസും അങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്റെ മൂവിക്ക് പേരൊന്നും അങ്ങനെ ഒന്നും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഹലോ, ഗുഡ് ഈവനിങ്, വെൽക്കം ടു സദേൺ സ്പൈസ്. ആരാണ്? ഹലോ, എന്റെ പേര് പ്രദീപ്. അങ്കമാലി. അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആരായിട്ട് വരും? പ്രദീപ് എന്താ ചെയ്യുന്നത്? ഞാൻ സിസി ബേക്കറി അങ്കമാലിന്റെ ഡ്രൈവറാണ്. അപ്പൊ നമ്മുടെ ഷോസ് ഒക്കെ കാണാൻ പറ്റാറുണ്ടോ? അതോ ഓട്ടം വന്നിട്ട് പോവോ 7 മണി സമയത്ത്? ഇല്ല ഇല്ല, ഞാനിത് കാണാൻ വേണ്ടി ഞാൻ എപ്പോഴും ഈ സമയത്ത് കഴിയേണ്ടി വരും. വളരെ അത്ഭുതമായിരിക്കും. വെരി ഗുഡ്, ഡൺ. മൂവീസ് ഒക്കെ കാണാറുണ്ടോ? അത്രയും അത്രയും ആ തിരക്കിന്റെ ഇടയിലും പ്രദീപ് ഒരിക്കലും ഇത്രയും റെഗുലർ ആയിട്ട് ഒരു വ്യൂവറാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അവിടെ എന്തോ ഒരു റെക്കോർഡ് ചെയ്യുകയാണോ സംസാരിക്കുന്നത്? അല്ല, നമ്മുടെ ടിവി വോളിയം മ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതാണ് ചോദിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നല്ലേ, അതവിടെ മ്യൂട്ട് ചെയ്യാന് കണ്ടുപിടിക്കാന്ന് വിചാരിച്ചു. പ്രദീപ് ഏട്ട മൂവീസ് കാണാറുണ്ടോ? ലാസ്റ്റ് കണ്ട ഏതാ? ലാസ്റ്റ് ഞാന് ലാസ്റ്റ് കണ്ടിട്ടില്ല, കൊറച്ചായി കണ്ടിട്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി, ബാബാന്നൊക്കെ പറഞ്ഞു കൊറച്ചു നേരം ഇങ്ങനെ തപ്പിയൊക്കെ നിക്കുന്നു. വേറെ ലാംഗ്വേജസ് അല്ലേ? എന്നാലും എവിടെ വരെയാ കണ്ണ് നിർത്തിയേക്കുന്നത്, അതൊന്നും അറിയാനാ. ഞാനിപ്പോ നമ്മുടെ പറക്കുന്നളിയൊക്കെയാണോ? പുരോഗമിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. നന്നായി. ടിവിയിൽ വരുന്ന എത്ര പുതിയ? അല്ല അല്ല അല്ല, ഇവിടെ ഇവിടെ ഒരു ന്യൂസ് കേട്ടു, ശൃംഗാരവേലം കണ്ടെന്നൊക്കെ ആരോടൊക്കെയോ പറഞ്ഞെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞല്ലോ. പിന്നെ സിനിമ നമ്മൾ അങ്ങോട്ട് വിടുമെന്നാണ് വിചാരിച്ചത്. ഭയങ്കര ഫണ്ടായാലും അമ്മ കുട്ടിക്ക് വേണ്ടി ആയിരിക്കും നെക്സ്റ്റ് സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരി കുഞ്ഞുകുട്ടിയാണോ? സിനിമയൊക്കെ കാണാനുള്ള പ്രായമായോ? ടിവി കണ്ടോണ്ടിരിക്കുന്നു. അല്ല, ഇന്നത്തെ എപ്പിസോഡിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് ഇല്ല. ഞങ്ങൾ എന്തായാലും ഒരു കാര്യം പ്രത്യേകം സ്പെഷ്യലായിട്ട് ഞങ്ങൾ പ്രദീപിന് ചെയ്യാൻ പോകുന്ന വെച്ചാല് ശൃംഗാരവേലം കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എൻട്രി വന്നതെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ എന്തായാലും ശൃംഗാരവേലന്റെ ഒരു സോങ് അപ്പൊ എന്തായാലും കണ്ടോളൂ. അതിന് വരെ നമ്മളിന്നൊരു പാട്ട് അഭിപ്രായം കേട്ടില്ലേ? അല്ല, എന്തിന് വേറൊരാളോട് അഭിപ്രായം ചോദിച്ച ബുദ്ധിമുട്ടൊന്നും നമ്മുടെ ഷോ കണ്ടോ? എനിക്ക് പൊതുവെ നല്ല കോമഡി പടത്തിനോടൊക്കെ ശൃംഗാരവേലം കോമഡി നല്ല ഒരു ഫാമിലി എന്റർടൈൻമെന്റ്. അപ്പൊ പോയി കാണുമോ? ചിരിച്ചിരിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ അതിലൊരു സോങ് എന്തായാലും പ്ലേ ചെയ്യാം. കൊച്ചു കള്ളന് വേണ്ടി ഞങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് പ്രദീപ്. അങ്കമാലിലെ എല്ലാ സിസി ബേക്കറിയിലുള്ള എല്ലാവർക്കും വേണ്ടിട്ടും ഞങ്ങൾ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ അമ്മുകുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട്, അമ്മുകുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് ബൈ. വിളിച്ചൊക്കെ കൂവുക. എന്തായാലും ശരിക്കും ഇനിയും ശൃംഗാരവേലം കണ്ടിട്ട് ഞങ്ങളെ വിളിക്കണം. നമ്മൾ ഈ സൂപ്പ് ഒക്കെ കൊടുക്കില്ലേ, അപ്പറ്റൈസേഴ്സ് പോലെ ആദ്യം ഒരു സോങ് ഇട്ട് കൊടുക്കുന്നു, ഈ മൂവി കണ്ടിട്ട് മൂവി കണ്ടിട്ട് വിളിക്കാം. അതുപോലെ തന്നെ ദിലീപേട്ടന്റെ അടുത്തൊരു മൂവി റിംഗ് മാസ്റ്റർ എന്നും പറഞ്ഞിട്ടൊരു മൂവി വരുന്നുണ്ട്. റാഫിയും ദിലീപൂടെ ഒരുമിച്ച് ഒന്നിക്കുന്ന മറ്റൊരു മൂവിയാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് പുള്ളി ഷോ ഒരു മൂവി എടുക്കുന്നതും ആദ്യമായിട്ടാണ്. ഒരു ഡോഗ് ട്രെയിനർ, മൂവി ഇൻഡസ്ട്രിയിലുള്ള ഒരു ഡോഗ് ട്രെയിനർ ആയിട്ട് ആണ് ദിലീപിന്റെ എൻട്രി. ഡോഗ് ട്രെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഡോഗ് ട്രെയിനർ എന്ന് പറയുമ്പോൾ അർജുൻ അതുപോലെ തന്നെ ഒരു സംഭവം അല്ല, പക്ഷെ എങ്കിലും അങ്ങനെ ഒരു ഡോഗായിട്ട് ഒരു കമ്പാനിയൻ ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും വലിയൊരു വീണ്ടും ഒരു കോമഡി ഫിലിം ആയിരിക്കും മിക്കവാറും. മാസ്റ്റർക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, വെൽക്കം ടു സദേൺ സ്പൈസ്. ആരാണ്?
ഹലോ ഹലോ, വെൽക്കം ടു സദേൺ സ്പൈസ്. ആരാണ്? ടി വി തകർത്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഹലോ, അവിടെ ഹലോ കേട്ടിട്ട്. ഹലോ ഹലോ ഹലോ, സദേൺ സ്പൈസിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഇത്രയും പറഞ്ഞു ചേട്ടാ. ആദ്യം ടി വി വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? ഹലോ മാഡം. ഹലോ, ഒന്ന് ടി വി വോളിയം മ്യൂട്ട് ചെയ്യാമോ? ബൈ പ്ലീസ്. ആരാണ്? പഞ്ചാബിൽ നിന്നാണ്. ഓക്കെ ഓക്കെ. പേര്? പേര് സിജോ. സിജോ, ഓക്കെ. എത്ര കാലമായി പഞ്ചാബ് പോയിട്ട്? അയ്യോ, ഇച്ചിരി മുഴുവനെണ്ണം കുറച്ചോ. മ്യൂട്ട് ചെയ്തു. പേരെന്തായിരുന്നു? സിജോ. സിജോ സിജോ സിജോന്റെ നാട് എവിടെയാ? സിജോ. ആ സിജോ എവിടെയാ, നാട്ടിൽ എവിടെയാ? ഇടുക്കി ഉപ്പുതോട്. ഓക്കെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യാണ്. എത്ര ഇയേഴ്സ് ആയി ഇപ്പൊ അവിടെ ആയിട്ട്? രണ്ട് റിമോട്ട് വെച്ച് ഇവിടെ പണിയിരിക്കാം. ആരാ റിമോട്ട്? റിമോട്ട് ഒക്കെ മേടിച്ചു വെക്ക്. സിജോ എന്താ നമ്മള് ചോദിച്ചേ? സിജോ എത്ര വർഷമായി? മലയാളം പിക്ചർ ഒന്നുമില്ല ഇവിടെ, ഹിന്ദി പഞ്ചാബി അങ്ങനെയുള്ള സിനിമ ഒക്കെയാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കൊറേ കാലമായി. അവിടെ പോയിട്ട് പഞ്ചാബി വന്നിട്ട് ഇപ്പൊ ഒന്നൊന്നര വർഷമായി മാഡം. നാട്ടിൽ നിന്ന് ഇപ്പൊ പോന്നിട്ട് ഒന്നര വർഷമായി. സിജോ മലയാളം പടങ്ങളൊന്നും കാണാൻ പറ്റിട്ടില്ല. യൂഷ്വലി ഏതൊക്കെ ലാംഗ്വേജസ് കാണാറുണ്ട്? ഹലോ, ഏതൊക്കെ പടങ്ങൾ ശരിക്കും കാണാറുണ്ട്? ഏതൊക്കെ ലാംഗ്വേജസ് ഉണ്ട്? മലയാളം, തമിഴ് ഒക്കെ കാണാറുണ്ടോ? സൗത്തിൽ ഒരുമാതിരി എല്ലാ ലാംഗ്വേജും കാണാറുണ്ട് മാഡം. കാണാറുണ്ട്. ഓക്കേ. ഇപ്പോ ലാസ്റ്റ് കണ്ടത് ചെന്നൈ എക്സ്പ്രസ് ആണ്. അവിടെ ചെന്നൈ എക്സ്പ്രസ് കണ്ടു. ഓക്കേ ഓക്കേ. അപ്പോൾ ഹിന്ദി ഒക്കെ ഫ്ലുവന്റ് ആയോ? എന്താണ്? ചെന്നൈ എക്സ്പ്രസ്സിൽ ഒരു പാട്ട്, ഒരു സോങ് വെക്കാൻ പറ്റുമോ? അയ്യോ, നമ്മള് സദേൺ സ്പൈസ് ആയതുകൊണ്ട് സംഭവം ചെന്നൈ പേരിലുണ്ട്, പക്ഷെ ഹിന്ദി മൂവി ആയതാണ്. നമ്മള് സൗത്ത് സോങ്സ് ആണ് കൂടുതലും പ്ലേ ചെയ്യുന്നത്. നമ്മൾ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം. നമ്മൾ എന്തായാലും സിജോയ്ക്ക് വേണ്ടിട്ട് മെമ്മറീസിലെ ഒരു സോങ് നെക്സ്റ്റ് ടൈം നമ്മൾ വെക്കുന്നതായിരിക്കും. ഷുവർ ആയിട്ടും സിജോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യൽ ഡെഡിക്കേഷൻ തന്നേക്കാം. നാട്ടിലുള്ളവർക്ക് വേണ്ടി ഹിന്ദി പാട്ടല്ലേ? മോശമായിട്ടും മലയാളികൾക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോ മെമ്മറീസിലെ. ആ, ഞങ്ങൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഇവിടെ നമ്മളത് ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇനി വരുന്ന എപ്പിസോഡ്സ് എന്റെ മെമ്മറിയിൽ ഞാൻ ഇവിടെ കുറിച്ചിട്ട് കഴിഞ്ഞു. പിന്നെ ചെന്നൈ എക്സ്പ്രസിലെ കൂടെ ഒന്ന് വെക്കണം കേട്ടോ മാഡം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ ആണല്ലേ? ഞങ്ങൾ ഇവിടെ പാടി തന്നാ മതിയോ? അയ്യോ, പുള്ളിക്കാരൻ അപ്പൊ കാര്യം മനസ്സിലായി. അതോടുകൂടി ചെന്നൈ എക്സ്പ്രസ്, ചെന്നൈ എക്സ്പ്രസ് അങ്ങ് വെറുക്കും. അതുകൊണ്ട് പിന്നിവിടെ വിളിച്ചിട്ട് ഡെഡിക്കേഷൻ ചോദിക്കില്ല. മലയാള സോങ്ങിന്റെ മാത്രം മതിയേ എന്ന് പറയും. സിജു ഭായ്, ഹിന്ദി ഒക്കെ എങ്ങനെയാ? പഠിച്ചോ? നന്നായി പഠിച്ചോ? പഞ്ചാബി മറ്റേ അല്ലേ പറയുന്നത്? അല്ല, പഞ്ചാബി അങ്ങോട്ട് പറയരുതെന്നാണോ പറഞ്ഞ? ഇപ്പൊ അല്ല, പഞ്ചാബി ഇങ്ങോട്ട് പറയരുത്, എനിക്ക് അങ്ങോട്ട് പറയാനോ അറിയത്തില്ല. പേടിക്കണ്ട, വേണ്ട, നമ്മൾ ചോദിക്കത്തേ ഇല്ല. പേടിക്കണ്ട, ഒരു കാര്യത്തിലും പേടിക്കാനില്ല. അത് കുറച്ച് വാക്സൊക്കെ പഠിച്ചാണല്ലോ. ചങ്ക, ചങ്ക മീൻസ് ഗുഡ് അല്ലെ? എന്നാലും പഞ്ചാബി പോയിട്ട് ആദ്യം പഠിച്ച വാക്ക് ഏതാ? പഞ്ചാബി, പഞ്ചാബി ഭയങ്കര, പഞ്ചാബി അങ്ങനെ ഇവിടെ സംസാരിക്കുന്നത്, ഇവിടെ ലോക്കലായിട്ട് അത്ര കണക്ഷൻ ഒന്നും ഇല്ല മാഡം. പഞ്ചാബി ബഹുത് മുഷ്കിൽ ഹൈ, ഹിന്ദി തോ ബഹുത് ആസാൻ ഹൈ. എന്നാലും എന്നാലും നമ്മൾ അത്യാവശ്യം ഒരു ഒരു കുറച്ച് വാക്ക് നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമല്ലോ. ഇവിടെ പഞ്ചാബി പറയണ്ട മാഡം, ഹിന്ദി പറഞ്ഞാൽ ഹിന്ദി പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും തന്നെ മനസ്സിലാവും. എന്തായാലും സിജോയെ ഞങ്ങൾക്ക് അങ്ങ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ സിജോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മെമ്മറീസിലെ സോങ് തന്നെ വെച്ചു തരാൻ തീരുമാനിച്ചു. സന്തോഷമായില്ലേ? അല്ല, അല്ലെങ്കിൽ ഇപ്പൊ എങ്ങാനും ഞങ്ങൾക്ക് ഒരു ഒരു ടെൻഡൻസി വന്നാലും ചെന്നൈ എക്സ്പ്രസിൽ പാട്ട് പാടാനായിട്ട്. അതുകൊണ്ട് വേണ്ട, നമ്മൾ മെമ്മറീസിലെ സോങ്ങ് എല്ലാവർക്കും വേണ്ടിട്ട് ഈ സോങ് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ വീണ്ടും വിളിക്കുക കേട്ടോ. ബൈ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് കോളർ ചന്ദ്രനാണ്. വേഗം തന്നെ അഡ്രസ് ഒക്കെ നമുക്ക് മെയിൽ ചെയ്യുക. ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇനി ഒരുപാട് ലേറ്റസ്റ്റ് ന്യൂസുകളുമായി വീണ്ടും കാണുന്നവരേക്കും. ദിസ് ഇസ് മീര ആൻഡ് നിഷ സൈനിങ്. ബൈ.